വെള്ളാപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ ബീഫ് ആണ് നാട്ടിൽ ആകെ പ്രശ്നം. ബീഫ് ജനത പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ ഇതും ഇതിനപ്പുറവും സംഭവിക്കുമെന്ന് ഒരു ചൊല്ല് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബീഫിന്റെ പേരിൽ ദുരന്തങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ബിജെപിക്കാർ ഗോമാംസത്തിനല്ലേ എതിരുള്ളൂ, എന്തിനാണ് ബീഫിൽ തൊട്ട് കളിക്കുന്നത് എന്നതാണ് സ്വാഭാവികമായ മറുചോദ്യം. മതവികാരം ഇളക്കിവിടാൻ ഇതിൽ പരമൊരു ആയുധമില്ലെന്ന് മോദി ഭക്തർക്കും നന്നായി അറിയാം. ബീഫ് ജനതാ പാർട്ടിയുടെ കേരളത്തിലെ ഉണ്ണിയാർച്ച ശോഭാ സുരേന്ദ്രനും ഇമാതിരി ചോദ്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഉത്തരവുമില്ല. ശോഭത്തരങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ ഇതാ റെഡിയാണ്. പ്രക്ഷുബ്ധമായ ഒരു രൂപപരിണാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അസന്നിഗ്ധമായ സാഹചര്യത്തിൽ രൂപത്തിലും ഭാവത്തിലും ഉള്ള പ്രത്യേകതകൾ കൊണ്ട് തന്റേതു മാത്രമായ ഒരു ഇടം തേടിക്കൊണ്ടിരിക്കുന്ന വളരെ അത്യപൂർവമായ വ്യക്തിത്വമായ അതിന്റെ ഉടമസ്ഥയായ ശ്രീമതി ഇന്ന് നമ്മുടെ മുന്നിൽ അതിഥിയായി ആസനസ്ഥയായി ഇരിക്കുന്നത്. അല്ല, ഞാൻ കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. അല്ല, ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായി, ഉത്തരം ഞാനിപ്പോ പറയുന്നില്ല. കൂട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 നല്ല മൂടല്ലേ. ഈ ഡൽഹിയിലെ മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ ചൂടും ഈ തണുപ്പും ഒക്കെ സഹിച്ചിട്ട് കൂട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒക്കെ വരുന്ന ആളുകളോട് കുറച്ച് സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് എന്നെ കുടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരം ചിലപ്പോ കിട്ടിയെന്ന് വരില്ല. വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. അല്ല, ഇറച്ചി അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ആ ചോദ്യത്തിന് എന്താ പ്രസക്തിയാണുള്ളത്? ഒരു പ്രസക്തിയുമില്ല. തേൻകൂട്ടിൽ കല്ലു വീണാലു അല്ല, ആ ചോദ്യത്തിനെ പ്രസക്തി ഇല്ലാന്ന്. എങ്ങനെ സാഹചര്യം? അല്ല, പശു ഇറച്ചി കഴിക്കുന്നുണ്ടോ? പശു ഇതല്ല, നിങ്ങളുടെ ഒരു, ഞാൻ പറയുന്നത് ഒരു കോളേജിനകത്തും എസ് എഫ് ഐക്കാരൻ നേതൃത്വത്തിൽ ഇറച്ചി വെട്ടുന്ന അറവുശാലയിൽ പോയി ഇറച്ചി വാങ്ങിക്കൊടുന്ന് അവിടെ ആരെയും കഴിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എസ് എഫ് ഐക്കാരനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. കോളേജിനകത്ത് ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ആ ക്യാൻറ്റീൻ നടത്തിപ്പുകാരൻ ആ പരിപാടി അവർ ആലോചിച്ച് ചെയ്തോളൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞു. ഒന്ന് സാറേ, വണ്ടിക്കൂലി തന്നാ ഞാൻ പോയിക്കോളാം. നിരപരാധിയാം എന്നെ കൈവെടിയരുത്തേ. ഇമാതിരി വിശദീകരണങ്ങൾ നൽകുന്ന ശോഭയെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നാണത്രേ വെള്ളാപ്പള്ളി നടേശൻ അമിത്ഷായോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും വെള്ളാപ്പള്ളിക്ക് പറ്റിയ പ്രസിഡന്റായി ശോഭ നിലവാരം കാത്തുസൂക്ഷിക്കും എന്നുറപ്പാണ്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് പേ പിടിച്ചവർ. അപ്പൊ ഈ തെരുവ് നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാണുന്ന ഒരു സമീപനമുണ്ട്, പേ പിടിച്ച് നായ്ക്കളെ കാണുന്ന ഒരു സമീപനമുണ്ട്. ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ വന്ദീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരും.